Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah. Alhamdulillahi wa bihi nasta'in. Wassalatu wassalamu ala rasulihil amin wa ala alihi wa ashabihi ghurril mayamin wa ala azwajihi ummahatil mu'minin wa ala tabi'in wa man tabi'ahum bi ihsanin ila yaumiddin. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر الماري الله سبحانه وتعالى يبدأ بذي لكل السوشي كلمة نور تغيب ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. ഏറെ ബാധ്യതകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ദീനിലുള്ള ഒരു വിഷയമാണ് സമ്പത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തുമായി ബന്ധപ്പെട്ട പല വിധിവിലക്കുകളും നമ്മളെ അറിയിക്കുകയും അവൻ്റെ നിയമമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ ശ്രേണിയിൽ സമ്പന്നരുണ്ട്, സമ്പത്ത് നിഷേധിക്കപ്പെട്ടവരുണ്ട്, ധനികരുണ്ട്, ദരിദ്രരുണ്ട്. സമ്പത്ത് കനിയപ്പെട്ടവർ, അരുളപ്പെട്ടവർ, അതൊരു തശ്രീഫായിട്ടല്ല, അതൊരു തക്ലീഫായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. വിശ്വാസികൾ അങ്ങനെയാണ്. തശ്രീഫ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനവും തനിക്കൊരു ആദരവുമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് അതൊരു തക്ലീഫാണ്. അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണവും അതിനെ തുടർന്ന് അള്ളാഹുവിൻ്റെ കുറെ വിധിവിലക്കുകളുമുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉലകത്തെ പടച്ചു. ആ ഉലകത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ മനുഷ്യർ. ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചവരിൽപ്പെട്ട മനുഷ്യരാണ് നിങ്ങൾ. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉലകത്തിലുള്ളതെല്ലാം അള്ളാഹു കീഴ്പ്പെടുത്തിയിട്ടുന്നു. അലം തറവ് അന്നല്ലാഹ സഖറ ലകും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, നിങ്ങൾ കണ്ടില്ലേ ആകാശത്തിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതായി. അപ്പോൾ ഈ ഉലകം അത് അള്ളാഹുവിൻ്റെതാണ്, നമ്മളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, ഈ ഉലകത്തിലുള്ളതെല്ലാം അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തുന്നതാണ്, അതിൽപ്പെട്ടതാണ് സമ്പത്തും.
അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പായ സമ്പത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കീഴ്പ്പെടുത്തി തന്നതാണ്. സമ്പത്തുള്ളവർ ഈ ഒരു ചിന്തയിലായിരിക്കണം സമ്പത്ത് കൈയാളേണ്ടത്. അള്ളാഹു നമ്മളോട് പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. വിശ്വാസികളെ, അൻഫിഖു മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, ഉപജീവനം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് എന്നാണ്. അവിടെ നിങ്ങൾക്ക് നാം റിസ്ക് നൽകിയതിൽ നിന്ന് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ സമ്പത്ത് അള്ളാഹുവിന്റെ റിസ്കാണ്. വആതൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാകും. വആതൂഹും, നിങ്ങൾ നൽകണം അവർക്ക്, മിൻ മാലില്ല, അള്ളാഹുവിന്റെ സ്വത്തിൽ നിന്ന്. അല്ലദീ ആതാകും, അള്ളാഹുവിന്റെ സ്വത്താണ് നിങ്ങൾക്ക് നൽകിയത്, അതിൽ നിന്ന് നിങ്ങൾ നൽകണം എന്നാ പറഞ്ഞത്. അപ്പൊ സ്വത്ത് നമ്മളുടെ കയ്യിലുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെതാണ്, അത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. ഇതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളോട് പറഞ്ഞ് വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം, മിമ്മാ ജഅലകും മുസ്തഖ്ലിഫീന ഫീഹി, നിങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യുവാനുള്ള സ്വത്ത്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളെ നിശ്ചയിച്ചത്. സ്വത്തിൽ നിങ്ങൾ അതിന് അന്യോന്യം ഒരാളൊരാളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്. അങ്ങനെയുള്ള സ്വത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്നുള്ള അള്ളാഹു പറയാണ്. അപ്പൊ നമുക്ക് സ്വത്തിൽ ഇസ്തിഖ്ലാഫ് നൽകിയതാരാണ്? അള്ളാഹു. ഇസ്തിഖ്ലാഫ് നൽകുക എന്ന് പറഞ്ഞാൽ നമ്മളൊരാളിങ്ങനെ സ്വത്ത് കിട്ടി അതിങ്ങനെ കൂട്ടിവെച്ച് ജീവിക്കാൻ അയാൾക്ക് പറ്റൂല. എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ വന്ന സ്വത്ത് ഞാൻ വേറൊരാൾക്ക് നൽകന്നെ വേണം. അത് വേറൊരാളുടെ കയ്യിലേക്ക് പോകും ഞാൻ തൃപ്തിപ്പെട്ടാലില്ലെങ്കിലും. എത്ര പൂട്ടി വെച്ചാലും അടക്കി വെച്ചാലും മരിക്കണത് വരെ, മരിച്ചാൽ അത് നമ്മളിൽ നിന്നാണ് പോയി. അല്ലെങ്കിൽ ദുനിയാവിൽ അള്ളാഹു ചില അനിവാര്യതകളെ നിശ്ചയിക്കും. ആ അനിവാര്യതയിൽ എത്ര പൂഴ്ത്തി വെച്ചവനും അത് നൽകേണ്ടി വരും. ചിലർ അനുഗ്രഹീതരാണ്, അവർ സ്വത്ത് അതിനെ വിനിയോഗിക്കുകയും വിനിമയം നടത്തുകയും അതിനെ ചെലവഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പം ഇങ്ങനെയുള്ള സ്വത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞു. ഞാനീ പറഞ്ഞത് എന്തിനാണ് പറഞ്ഞത്? സ്വത്ത് ആരുടേതാണ്? സ്വത്ത് അള്ളാഹുവിൻ്റെയാണ്. ആ സ്വത്ത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. സമ്പത്ത് പടച്ച തമ്പുരാൻ്റെ ഔദാര്യമാണ്, അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ആറാബി വന്ന്, എന്നിട്ട് തൻ്റെ ഒട്ടകത്തണ് നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ. എന്നിട്ട് പറയാണ്, ഈ ഒട്ടകപ്പുറത്ത് നിങ്ങൾ കയറ്റി വെക്കണം എന്ത്? മിൻ മാലില്ലാഹി അല്ലദീ ആതാക, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ സ്വത്തിൽ നിന്ന്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ സ്വത്തിൽ നിന്ന് ഈ ഒട്ടകപ്പുറത്ത് എനിക്ക് കുറേ തരണം എന്നാണ് ആറാബി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരി തൂകി. മറ്റൊരു ആറാബി രണ്ടൊട്ടകങ്ങളെ കൊണ്ടുവന്ന് നിന്നിർത്തി, രണ്ടൊട്ടകങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ഷാള് പുതച്ചിട്ടുണ്ട്. ആ ഷാള് പിടിച്ച് വലിച്ച് മുറുക്കിയിട്ടാണ് വിട്ട്. അത് കര കട്ടി കൂടിയ ഷാളാണ്. ആ വലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേനി, അതിൽ ചുവന്ന അടയാളം വീണുപോയി, രക്തം പൊട്ടുമാറ അടയാളം വന്നു. കാരണം അങ്ങനത്തെ വലിയ വലിക്കണേ. എന്നിട്ട് വിട്ടിട്ട് പറയാണ്, മുഹമ്മദ്, അള്ളാഹുവിൻ്റെ സ്വത്ത് നിങ്ങളെടുത്തിട്ടുണ്ട്. ആ സ്വത്തിൽ നിന്ന് ഈ രണ്ടൊട്ടകപ്പുറത്ത് എനിക്ക് തരണം എന്നാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ സ്വത്തുമല്ല, നിങ്ങളുടെ വാപ്പാൻ്റെ സ്വത്തുമല്ല. ശൈലിയും മോശം, വർത്തമാനവും മോശം, പെരുമാറ്റവും മോശം, തരാൻ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരി തൂകി. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, അൽ മാലു മാലുള്ള, സ്വത്ത് അള്ളാഹുവിൻ്റെ തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ
ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, ദാസനാണ്. അപ്പം എന്ത് വേണം? ആറാവി. അപ്പം റസൂലിനെ കഴുത്ത് കാണിച്ചു കൊടുത്ത്, എന്താ ഇതെന്താ നിങ്ങളുടെ വലിയിലുണ്ടായ അടയാളം, ഇതിന് പ്രതിക്രിയ ചെയ്യണം, ഇതിന് പകരം കിട്ടണം, ഖിസാസ്. അപ്പം ആറാവി പറഞ്ഞ്, ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, തിന്മക്ക് തിന്മ കൊണ്ട് പ്രതികരിക്കൂല നിങ്ങൾ എന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾ തിന്മയെ തടുക്കൽ നന്മ കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ വലിച്ച്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ തിന്മ കൊണ്ട്, അയാളുടെ തിന്മക്ക് തിന്മ കൊണ്ട് പ്രതികരിച്ചില്ല. ആ ഒട്ടകപ്പുറത്ത് അയാൾക്ക് അള്ളാഹുവിൻ്റെ സ്വത്തിൽ നിന്ന് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറയുക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബിനോട് പറയുന്നത് എന്താ? അൽമാലു മാലുള്ള സ്വത്ത് അള്ളാഹുവിൻ്റെ തന്നെയാണ്. വാന അബ്ദുഹു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. അപ്പോൾ കുറച്ചാകട്ടെ കൂടുതലാകട്ടെ, വലുതാകട്ടെ ചെറുതാകട്ടെ, എണ്ണപ്പെരുപ്പമുള്ളതാകട്ടെ എണ്ണം കുറച്ചുള്ളതാകട്ടെ, എല്ലാം അള്ളാഹുവിൻ്റേതാണ് സമ്പത്ത്. ആ സമ്പത്തിൽ നമുക്ക് അള്ളാഹു പ്രാതിനിധ്യം നൽകി, അള്ളാഹു സ്വത്ത് നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. സ്വത്തിൽ പ്രാതിനിധ്യം നൽകി കീഴ്പ്പെടുത്തി എന്നത് ശരിയാണ്, പക്ഷേ അത് യഥേഷ്ടം എങ്ങനെയും എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളുണ്ട്, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളുണ്ട്. അതിർവരമ്പിനുള്ളിൽ നിന്നുകൊണ്ട് നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിധിവിലക്കുകളെ പാലിച്ചാണ് ഒരു വിശ്വാസിക്ക് സ്വത്ത് അത് കൈയാളാനുള്ള അവകാശം. തൻ്റെ ഇഷ്ടത്തിനും താന്തോദീതത്തിനും ദേഹേച്ഛക്കും അനുസരിച്ചല്ല. പ്രത്യുത പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ച് വിധിവിലക്കുകളെ മാനിച്ച് അതിർവരമ്പുകളിൽ ഒതുങ്ങി വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നോക്കി, നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എടുത്തു നോക്കി, സ്വത്തുമായി ബന്ധപ്പെട്ട് കുറേ വിധിവിലക്കുകളാണ് സാധിക്കുന്നത്. കുലു മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, എന്താ കുലു മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം അന്നമായി നൽകിയതിൽ നിന്ന് തയ്യിബാത്തെ നിങ്ങൾ തിന്നാവുന്നതാണ് നല്ലത്. മറ്റൊരായത്തിൽ ഫകുലു മിമ്മാ റസഖക്കും ഹലാലൻ തയ്യിബാ, നിങ്ങൾ തിന്നേണ്ടത് എന്താ സ്വത്തിൽ നിന്ന്? ഹലാലൻ അനുവദനീയമായത്, തൊയ്യീവൻ നല്ലത്. തിന്നാൻ കുറേ ഉണ്ട് ഇവിടെ, നികൃഷ്ടായതുണ്ട് നല്ലതുണ്ട്. നമുക്ക് പാടുള്ളത് എന്താ? തൊയ്യീവ് മാത്രമാണ്, നല്ലത് മാത്രമാണ്. ഖബായിസ് ഉണ്ട്, നീചമായത് വൃത്തിയിട്ടത്, അത് നമുക്ക് നിഷിദ്ധമാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ മനുഷ്യന്മാർ വലിച്ചു വിടുന്ന പുകവലി. പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ? അത് ഹബീസാണ്, മ്ലേച്ചാണ്, വൃത്തിഹീനാണ്, ബുദ്ധിയുള്ളവനൊന്നും പറയില്ല പുകവലി നല്ലതാണ്. അതുകൊണ്ടാണ് പുകവലി അത് കത്തിച്ചിട്ട് വേഗം കക്കൂസിക്ക് പോകണത് അത് വലിക്കാൻ, കാരണം അവിടുക്ക് പറ്റിയ സാധനമാണത്. അതേസമയം സാൻഡ്വിച്ച് വാങ്ങിയിട്ട് ആരും അങ്ങോട്ട് പായലില്ല ബേക്കൽ പിടിച്ചിട്ട്, കാരണം എന്താ? തൊയ്യീബാണ്. അപ്പം തൊയ്യീബായതും ഹലാലായതുമാണ് നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ സ്വത്ത് നിങ്ങൾക്കിടയിൽ ബാത്തിലായ നിലക്ക് തിന്നരുത്. പിന്നെ എങ്ങനെ തിന്നാൻ പറ്റുള്ളൂ? ഇല്ലാൻ തക്കുന്ന തിജാറത്തൻ അൻ തറാദിമിൻകും, പരസ്പരം പ്രീതിപ്പെട്ട് ബിസിനസ് കച്ചവടത്തിലൂടെ സമ്പാദിച്ചത് തിന്നോളി എന്ന് പറഞ്ഞു. അപ്പം കച്ചവടത്തിലൂടെ സമ്പാദിച്ച് തിന്നാം, പക്ഷേ കച്ചവടത്തിൽ തന്നെ എന്ത് വേണം? കൊള്ള കൊടുപ്പുകാർ വാങ്ങുന്നവനും കൊടുക്കുന്നവനും പരസ്പരം പ്രീതിപ്പെടണം. തരുന്ന കാശ് അതിൽ തരുന്നവന് പ്രീതി വേണം, കൊള്ളുന്ന സാധനത്തിൽ അതും പ്രീതികരമായിരിക്കണം, നല്ലതായിരിക്കണം. ചതി പാടില്ല, വഞ്ചന പാടില്ല, പൂഴ്ത്തിവെപ്പ് പാടില്ല. ഇപ്പം സ്വത്തിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളുണ്ട്, വിധിവിലക്കുകളുണ്ട്. ഇതുപോലെ ദൂർത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വലാ തുബദ്ദിർ തബ്ദീറ,
ദൂർത്തടിക്കരുത്. 100 മതിയായിടത്തേക്ക് 1000, 1000 മതിയായിടത്തേക്ക് 1,000,000. ദൂർത്തിൽ പൊങ്ങച്ചത്തിൽ പരിപാടികൾ നടത്തുന്നവരെ കാണാൻ സാധിക്കും. എന്തിനാ ദൂർത്ത് പാടില്ല എന്ന് പറഞ്ഞത്? ഇന്നൽ മുബദ്ദിരീൻ കാനു ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ ഷെയ്ത്താന്റെ ബ്രദേഴ്സ്, സഹോദരങ്ങളാണെന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? സ്വത്തിൽ പഠിച്ചവന്റെ വിധികളാണ്, നിയമങ്ങളാണ്. അത് ദൂർത്തടിക്കാതെ പൊങ്ങച്ചെന്നടിക്കാതെ നിർവഹിക്കണം എന്നുള്ളതാണ്. അതേപോലെ സ്വത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല തുഅ്തു സുഫഹാ അംവാലകും അല്ലദീ ജഅലല്ലാഹു ലകും ഖിയാമ അല്ലദീ ജഅലല്ലാഹു ലകും ഖിയാമ. ബോഷ്കന്മാർക്ക് സ്വത്ത് കൊടുക്കരുത് എന്നാണ്. എന്താ ഈ ബോഷ്കന്മാർക്ക് സ്വത്ത് കൊടുക്കരുത് എന്നാണ്? ഫിഖിന്റെ കിതാബുകളിൽ കാണാം, കിതാബുൽ ഹജർ നമ്മുടെ അധ്യായം, ഹജറിന്റെ അധ്യായം, സ്വത്ത് തടഞ്ഞു വെക്കണം, പിടിച്ചു വെക്കണം ചിലരിൽ നിന്ന്. ആരാ ചിലർ? സ്വത്ത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ പ്രാപ്തില്ലാത്ത മനുഷ്യന്മാർ, സുഫഹാ, ബോഷ്കന്മാർ. 10 വയസ്സ് എത്തിയിട്ടുണ്ടെങ്കിൽ അല്പന ഐശ്വര്യം കിട്ടിയാൽ പാതിരാത്രിയും കൊടയൂടുന്ന ഒരു ചെല്ലുണ്ട്. ചിലരങ്ങനെയാണ്. അത് എങ്ങനെ തുലക്കണം എന്ന് ഉപരിക്ക് വരണ്ടാവില്ല, അറിയില്ല. അതേപോലെ തന്നെ അനാവശ്യങ്ങൾക്ക് കാശ് ചെലവഴിക്കുക, യാതൊരു വേത്തിയും വെള്ളിയാഴ്ച ഉണ്ടാവില്ല ചെലവഴിക്കുക. അങ്ങനത്തെ മക്കളാണ്, സഹോദരങ്ങളാണ്, ആളുകളാണ് എങ്കിൽ എന്ത് ചെയ്യാം? അവരെ ഹജർ ചെയ്യാം. സ്വത്ത് ചെലവഴിക്കുന്നതിനെ തൊട്ട് അവരെ തടഞ്ഞു വെക്കാം. സ്വത്ത് കൊടുക്കാൻ പാടില്ല അവർക്ക്. അതിനാണ് ഹജർ എന്ന് പറയാം. ഫിഖിൽ ഒരു വലിയ അധ്യായമാണ്, അതിനെക്കുറിച്ച് കുറേ നിയമങ്ങൾ വരെ കാണാൻ സാധിക്കും. അതേപോലെ സ്വത്തിൻ്റെ വിഷയത്തിൽ വേറെയും നിയമങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ കാണാൻ സാധിക്കും. സ്വത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പിശിക്കാൻ പാടില്ല. എന്താ പിശിക്കൽ? ചെലവഴിക്കാതെ, ദാനധർമ്മങ്ങൾ നിർവഹിക്കാതെ, സ്വന്തത്തിന് വേണ്ടി നിർബന്ധ ചെലവിന് നൽകേണ്ട മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ തുടങ്ങിയവർക്കൊന്നും ചെലവിന് കൊടുക്കാതെ പിശിക്കുന്ന മനുഷ്യന്മാരെ കാണാൻ സാധിക്കും. വല യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വ ഖൈറൻ ലഹും. വല യഹ്സബന്നല്ലദീന യബ്ഖലൂൻ ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹു തൻ്റെ സമ്പത്ത് നൽകിയവർ അവർ പിശുക്കുന്നു, അവർ വിചാരിക്കണ്ട, ഹുവ ഖൈറൻ ലഹും, തങ്ങൾ പിശുക്കുന്നത് നല്ലതാണ്. ചിലരങ്ങനെയാണ്. മുസ്തഫ ലുത്ഫിയൽ മംഫലൂത്തിക്ക് അന്നബറാത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ കുറേ പിന്നെ സുന്ദരമായ പിന്നെ ആവിഷ്കാരങ്ങളാണ്, രചനകൾ. അതിലൊരു പിശുക്കൻ്റെ കഥ പറയുന്നുണ്ട്. ആ പിശുക്കൻ വലിയ പൈസക്കാരനാണ്, പക്ഷേ സ്വന്തം ഭാര്യയും മക്കളും പട്ടിണിയിലാണ്. മൂപ്പർക്ക് മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് ചെലവഴിക്കാൻ കഴിയില്ല. അപ്പം അയാൾ പറയാണ്, കുറച്ച് ആളുകളെ വിളിച്ചിട്ട് എൻ്റെ കൈകൾ രണ്ടും ബാക്കിലേക്ക് പിടിച്ചു വെച്ചിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് എൻ്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്ന പറയുന്നത്. അല്ലാ, ഒരു അങ്ങനത്തെ ഒരു സീൽ ചെയ്യപ്പെട്ടൊരു മനുഷ്യനെ നയിൽ ചിത്രീകരിക്കുന്നത്. ഷഹീഹ് ബഹീൽ എന്ന് പറയും, അറുപിശുക്കന്മാർ, നൂറിനോട് തിപ്പേക്കാത്ത ജാതി എന്നാ പറയാം. എന്താ വിഷയം? മംഫലൂത്തി പറയാണ്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അയൽവാസിയാണ് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ എന്ന് വിചാരിക്കുക. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അയൽവാസിയാക എന്ന് പറഞ്ഞാൽ ആ അയൽവാസിയാണ് ഇങ്ങനത്തെ മനുഷ്യനെങ്കിൽ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് വിഷിപ്പിൻ്റെ വിളിയാളത്താൽ ഹസൻ ഹുസൈൻ എന്നിവരുടെ കരച്ചിൽ കേട്ടാൽ ആ കരച്ചിൽ കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചെവിട്ടിൽ വിരൽ പോലും തിരികാത്ത മനുഷ്യന്മാർ. ഒന്നും കൊടുക്കൂല, ആ കുഞ്ഞിമക്കളെ കരച്ചിൽ കേൾക്കണ്ട എനിക്ക് വിചാരിച്ചിട്ട് വിരൽ പോലും ചെവിട്ടിൽ കൊണ്ടുപോയി വെക്കൂല, അങ്ങനത്തെ മനുഷ്യൻ. അതാണ് ഷഹീ അറുപിശിക്കൻ. അങ്ങനെ ഒരു ചിത്രീകരണം അയാൾ നിർത്തുന്നുണ്ട്. ചില മനുഷ്യന്മാർ അങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ,
പിശുക്ക്, അത് മനുഷ്യ മനസ്സുകളിൽ ഇടം നേടിയ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്നതിനെ കുറിച്ചേ വിവരമുള്ളൂ. സമ്പാദിച്ചു വച്ചതിൽ ചെലവഴിക്കൽ, വിനിയോഗിക്കൽ എങ്ങനെ എന്നുള്ളത് പലപ്പോഴും ചില മനുഷ്യന്മാർക്ക് അജ്ഞമാണ്. ചിലർക്ക് അതിന് മനസാന്നിധ്യം ഉണ്ടാവില്ല. ഒരു കഥയിൽ ഒരു പിതാവും മകനും, അവർ വിറക് വെട്ടികളാണ്, വിറക് ശേഖരിക്കലാണ് അവരുടെ ജോലി. കാട്ടിൽ പോകും, വിറക് ശേഖരിക്കും, വിറക് വിറ്റിട്ട് പണം ശേഖരിക്കലാണ് ജോലി, ചെലവഴിക്കൽ ജോലിയല്ല എന്നും ഇത് എണ്ണി നോക്കുക. ഇതെണ്ണി ഇങ്ങനെ നോക്കുക, അതിങ്ങനെ വളർത്തുക, അതാണ് പരിപാടി. എപ്പോൾ എന്നും വിറക് കെട്ടാൻ പോകും കാട്ടിൽ, വാപ്പി പോകും, മകനും പോകും, വിറക് വിൽക്കും, മാർക്കറ്റിൽ കാശ് കൊണ്ടുവരും, അതിങ്ങനെ വളർത്തും, ചിലവഴിക്കൂല. ഒരു ദിവസം വാപ്പി മകനും കാട്ടിൽ പോയപ്പോൾ ഒരു നരി വന്നു. നരി വന്ന് വാപ്പാൻ്റെ നേരെ ചാടി വാപ്പാനെ കടിച്ച്, അങ്ങനെ കടിച്ച് നരി പോവുകയാണ്. നരിക്ക് കടി കിട്ടിയത് വസ്ത്രത്തിലാണ്, വാപ്പാൻ്റെ മേത്ത് കൊണ്ടിട്ടില്ല, ശരീരത്തിൽ കൊണ്ടില്ല, പിന്നെ വസ്ത്രത്തിലാണ് കടി കിട്ടിയത്. ഒരു മനുഷ്യനെയും കൊണ്ട് നരി പോകല്ലേ, അപ്പോൾ നരി വന്ന സ്പീഡിൽ പോകൂല, പിന്നെയോ ഈ മനുഷ്യൻ്റെ ഭാരം കാരണത്താൽ സ്പീഡ് ഇല്ല, കൂടുതലില്ല നരിക്ക്. വാപ്പാൻ്റെ മേത്ത് കടി കൊണ്ടതുമില്ല, വസ്ത്രത്തിൽ കടിച്ചിട്ടാണ് നരി പോണത്. അപ്പോൾ ഈ മകൻ ഇത് കണ്ട് വാപ്പാനെ നരി കൊണ്ടുവന്ന്, അപ്പോൾ വേഗം തൻ്റെ കയ്യിലുള്ള ആയുധം എടുത്തിട്ട് മകൻ എന്ത് ചെയ്ത്, ഈ നരിൻ്റെ പിന്നാലെ കൂടി നരിനെ കൊന്ന് വാപ്പാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ തൻ്റെ ആയുധം കൊണ്ട് നരിൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ വാപ്പ എവിടെയുള്ളത്, നരിൻ്റെ വായിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പം ആ വാപ്പ മകനോട് പറയാണ്, മകനെ നീ നരിനെ വെട്ടുമ്പോൾ നരിനെ അതിന് തോല് മുറിയാതെ വെട്ട്, തലക്കടിച്ചൊക്കെ കൊന്നള, തോല് പൊട്ടണ്ട, കാരണം തോല് പൊട്ടാത്തത് മാർക്കറ്റിൽ നല്ല വില കിട്ടും. നരി ചത്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ തോലെടുത്ത് മാർക്കറ്റിൽ വിൽക്കാം, ഡാമേജ് ആണെങ്കിൽ കാശ് വേണ്ടത്ര കിട്ടൂല. അതുകൊണ്ട് കൊല്ലുമ്പോൾ തലക്കടിച്ചൊക്കെ കൊന്നള, തോല് പൊട്ടാതെ ശ്രദ്ധിക്കുക എന്നാണ് നരിൻ്റെ വായിൽ കടന്ന് വാപ്പ മകനോട് നൽകിയ വസീയത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ താടിക്ക് തീ പിടിക്കുമ്പോഴും വീടി കത്തിച്ചാൽ മതി എന്നാണ് ലുബ്ധൻ്റെ, അത്യാർത്ഥിക്കാരൻ്റെ മനഃശാസ്ത്രം. ചില മനുഷ്യന്മാരങ്ങനെ ഇസ്ലാം ഇത്തരം രോഗങ്ങളെ ചികിത്സിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു അതിഭീഷണം ആ വിധം പറഞ്ഞത്, وَلَا يَحْسَبَنَّ الَّذِينَ يَبْخَلُونَ بِمَا آتَاهُمُ اللَّهُ مِنْ فَضْلِهِ هُوَ خَيْرًا لَّهُمْ بَلْ هُوَ شَرٌّ لَّهُمْ. അള്ളാഹു തൻ്റെ ഔദാര്യം സമ്പത്തായി നൽകിയവർ പിശുക്കി വെക്കുന്നുവെങ്കിൽ അതവർക്ക് നന്മയാണെന്ന് അവർ വിചാരിക്കണ്ട, പ്രത്യുത അതവർക്ക് തിന്മയാണ്, വിപത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചു. എങ്ങനെയാണ് സ്വത്ത് പിശുക്കി വെച്ചത് ഒരു മനുഷ്യന് തിന്മയായി ഭവിക്കുക, നന്മയല്ലാതെ? എങ്ങനെ വിശദീകരിച്ചത്? സകാത്ത് കൊടുക്കാതെ, പുണ്യകർമ്മങ്ങൾ നിർവഹിക്കാതെ സ്വത്ത് ശേഖരിച്ചു വെച്ച മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്ത് ഒരു സർപ്പമായി അന്ത്യനാളിൽ വരും. സർപ്പമായിട്ട് ആ സർപ്പം, അത് ശുജാഉൻ അഖ്റഅ എന്നാണ്, മൂത്ത സർപ്പമാണ്, വിഷാദിക്യം കാരണത്താൽ തൊലി പൊളിഞ്ഞ സർപ്പമാണ്. ശുജാ എന്ന് പറയുമ്പോൾ വിഷം തലയിൽ നിറഞ്ഞു നിൽക്കുന്ന പാമ്പാണ്. അങ്ങനെ സ്വത്ത് പരിണമിക്കപ്പെടും. എന്നിട്ട് ആരാണോ പിശുക്കിയ ഈ മനുഷ്യൻ, അവൻ്റെ കഴുത്തിൽ ഈ സർപ്പം ചുറ്റും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അൻ്റെ ആയത്ത് ഓതിയിട്ട് റസൂലുള്ള പറഞ്ഞത്, ബൽഹുവ ശർറുൽ ലഹും സയതവഖൂന മാ ബഖിലു ബിഹി. മനുഷ്യർ പിശുക്കിയത് കൊണ്ട് അവർക്ക് അള്ളാഹു കഴുത്തിൽ ആഭരണം ചാർത്തുന്നതാണ്. പിശുക്കിയത് കഴുത്തിൽ അള്ളാഹു വളയം ചാർത്തും, ആ വളയാണ് ഈ പാമ്പ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല. അപ്പം മനുഷ്യൻ തൻ്റെ നേരെ കഴുത്തിൽ ചുറ്റി നിൽക്കുന്ന ഈ പാമ്പിനോട് ചോദിക്കും, സർപ്പത്തോട് ചോദിക്കും, നീ ആരാണ്, എന്താണ്? അപ്പം ആ സർപ്പം പറയുമെന്നാണ്, അന മാലുക് അന ഖൻസുക്, ഞാൻ സർപ്പം, ഞാൻ നിൻ്റെ സ്വത്താണ്,
ഞാൻ നിന്റെ സൂക്ഷിപ്പ് സ്വത്താണ്, നീ പാത്തു വെച്ചില്ലേ, പിശുക്കി വെച്ചില്ലേ, പിശുക്കി വെച്ചില്ലേ, ഞാൻ അതാണ് എന്ന് ആ സർപ്പം ഈ മനുഷ്യനോട് പ്രതികരിക്കും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വത്തിൽ അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകളുണ്ട്, നിയമനിർദ്ദേശങ്ങളുണ്ട്. ആ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ സ്വത്ത് ലഭിച്ചവർ, സമ്പത്തുള്ളവർ ബാധ്യസ്ഥരാണ്. അതില്ല എങ്കിൽ പ്രശ്ന. സ്വത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ വിചാരണയുണ്ട് എന്നുള്ളത് മതത്തിൻ്റെ ആദർശ, ഇസ്ലാമിക ആദർശം. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് മനുഷ്യരുടെ കാലുകൾ നീങ്ങിപ്പോകൂല എന്നാണ്. നാല് കാര്യങ്ങളിൽ വിചാരണ അല്ലാതെ, അതിലൊരു വിചാരണ വാൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. വാൻ മാലിഹി, മനുഷ്യൻ്റെ സ്വത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്ന് സ്വത്ത് കിട്ടി. വഫീമ അൻഫഖഹു, എന്തിൽ ചെലവഴിച്ചു. സ്വത്ത് കൊണ്ടത് എവിടെ നിന്ന്, സ്വത്ത് കൊടുത്തത് എവിടെ ചോദിക്കും. അതുകൊണ്ട് തന്നെ കയ്യിൽ വരുന്ന സ്വത്തിനെ കുറിച്ച് മനുഷ്യന്മാർ ആലോചിക്കണം. ഗൗരവത്തിൽ വരുന്നതിന് കണക്ക് വേണം, കൊടുക്കുന്നതിന് കണക്ക് വേണം. വരുന്നതിൽ അത് ഹലാലായ സ്രോതസ്സിൽ നിന്നാണോ, ചെലവഴിച്ചത് ഹലാലായ വേദികളിലാണോ, നമ്മൾ ആലോചിക്കണം. സ്വത്ത് മനുഷ്യന്മാരെ അളക്കാനും തൂക്കാനും കൃത്യമായൊരു മാനദണ്ഡം. അബൂ ഹാമിദ് അൽ ഗസാലി രണ്ട് വരി കവിത പറഞ്ഞു. എന്താ കവിത? ലാ യഗുറൻ കാമിനൽ മർഇ ഖമീസുൻ റഖഅ ഔ ഇസാറുൻ ഫൗക ഖഅബി സാഖി മിൻഹു റഫഅ ഔ ജബീനുൻ ലാഹ ഫീഹി ആഥറുൻ ഖദ ഖാലഅ വാലദി ദിർഹമ മിൻഹു ഗയ്യഹു ഔ വറഅ. എന്താ ലാ യഗുറൻ കാമിനൽ മർഇ ഖമീസുൻ റഖഅ, ഒരു മനുഷ്യൻ തുന്നിയ, പൊട്ടിക്കീറി തുന്നിയ ഒരു വസ്ത്ര ധരിച്ചിട്ടുള്ളത്, അത് കണ്ട ആ മനുഷ്യനെ കുറിച്ച് ഓ സാധു വിരക്തൻ, ദുനിയാവിൽ വിരക്തൻ എന്ന് നീ വിധിക്കണ്ട. ഔ ജബീനുൻ ലാഹ ഫീഹി ആസറുൻ ഖദ് ഖാല, സുജൂദ് ചെയ്തിട്ട് ഇങ്ങനെ നെറ്റി നിസ്കാരത്തയമ്പ്, അത് കണ്ടിട്ട് നല്ല ഭക്തനാണെന്ന് നീ അയാളെ കുറിച്ച് പറയണ്ട. ഔ ഇസാറുൻ ഫൗക ഖഅബി സാഖി മിൻഹു റഫ, തുണി എടുത്ത് നോക്കുമ്പോൾ മാഷാള്ളാ നെരിയാണിക്ക് മുകളിലാണ്, മുട്ടിന് താഴെ നെരിയാളിക്ക് മുകളിലാണ് തുണി എടുത്തുള്ളത്. അപ്പോൾ നല്ല ഒരു ഭക്തൻ എന്ന് നീ അയാളെ കുറിച്ച് പറയണ്ട. പിന്നെയോ വാലജി ദിർഹമ മിൻഹു ഗയ്യഹു ഔ വറഅ, പണവുമായി ദിർഹമുമായി നീ അവനെ മാറ്റുരക്ക്. അപ്പോൾ നിനക്കറിയാം അവൻ കപടനാണോ അതല്ല ഭക്തനാണോ, അവൻ കള്ളനാണോ അതല്ല വ്യാജനാണോ എന്ന് അവനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പൈസയായിട്ട് ഇടപാട് നടത്തിയോക്ക് എന്നാ പറയുന്നത്. കാരണം എന്താ, ഇൻകം അത് എങ്ങനെ കിട്ടിയതൊക്കെ ഹലാല്, കിട്ടാത്തതൊക്കെ ഹറാമ്, ഇങ്ങനെ ഒരു തത്വമാണ് പലർക്കും. അത് പാടില്ല ഇസ്ലാമിൽ. മിൻ ഐന ഇക്തസബഹു, എങ്ങനെ എവിടെ നിന്ന് സമ്പാദിച്ചു, അതിനെക്കുറിച്ച് ആലോചിക്കണം. ആ വിഷയത്തിൽ വിചാരണയുണ്ട്. അതുകൊണ്ടാണ് പലിശ, കൈക്കൂലി. അതേപോലെ തന്നെ അതൃപ്തമായത്, ചതിച്ചെടുക്കുന്നത്, ഇശുക്കി വെച്ചത്, ഇതൊക്കെ ഇസ്ലാമിൽ പാടില്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശനെ കുറിച്ച് പറഞ്ഞത് എന്താ? ദിർഹമു റിബൻ അംദൻ അഷദ്ദു മിൻ സിത്തിൻ വസലാസീന സനിയ. അറിഞ്ഞുകൊണ്ട് ഒരു ദിർഹം ഭുജിക്കലാണ് 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമായത്. അറിഞ്ഞുകൊണ്ട് ഒരു ദിർഹം പലിശ തിന്നലാണ് 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പലിശക്കാരൻ പച്ചയായി പരസ്യമായി അള്ളാഹുവിനോടും
അവൻ്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവനാണ് എന്ന് പലിശ പണക്കാരന് ഇകഴ്ത്തി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഓരോ നിഷിദ്ധ സമ്പാദ്യ മേഖലകൾ ബിസിനസ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടപാടുകളിൽ കൊള്ളക്കൊടുപ്പിൽ എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊള്ളക്കൊടുപ്പുകാരെ കുറിച്ച്, ബിസിനസ്സുകാരെ കുറിച്ച്? ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ ഇല്ലാ മൻ ബറ വസദഖ. ഇന്ന തുജ്ജാറ ബിസിനസ്സുകാർ യുബഅസൂന യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഫുജ്ജാറൻ തെമ്മാടികളായി, തുജ്ജാറ ഫുജ്ജാറ അന്ത്യനാളിൽ. ഇല്ലാ മൻ ബറ വസദഖ, പുണ്യം പ്രവർത്തിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്തവരൊഴികെ. ഇടപാടിൽ സുതാര്യത, സത്യസന്ധത, അതേപോലെ തന്നെ പുണ്യം പ്രവർത്തിക്കുക, നന്മ പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ബിസിനസ്സുകാർക്കാണ് രക്ഷ, അവർക്കാണ് അനുഗ്രഹം. റസൂലുള്ളാഹിൻ്റെ കാലത്തും ബിസിനസ്സുകാരുണ്ട്, സഹാബത്തിൽ പലരും ബിസിനസ്സുകാരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട ബിസിനസ്സുകാരനാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട ബിസിനസ്സുകാരനാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അറിയപ്പെട്ട ബിസിനസ്സുകാരനാണ്, ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അറിയപ്പെട്ട ബിസിനസ്സുകാരിയാണ്. പക്ഷേ അവരൊക്കെ ബിർ പുണ്യപ്രവർത്തികൾ ഉള്ള ബിസിനസ്സുകാരാണ്, സദഖ് സത്യസന്ധത പുലർത്തിയ ബിസിനസ്സുകാരൻ. അതുകൊണ്ട് തന്നെ അന്ത്യനാളിൽ വിജയികളായ ബിസിനസ്സുകാരുടെ മുൻപന്തിയിൽ ഇടം കാണുന്നവരാണ് ആ മഹത്തുക്കൾ. അങ്ങനെയുണ്ടോ? അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. സ്വത്തിൽ അള്ളാഹുവിൻ്റെ ഹക്കുണ്ട്, അവകാശമുണ്ട്. അത് സക്കാത്തായി നിർവഹിക്കപ്പെടേണ്ടത് സ്വത്ത് അള്ളാഹു കനിഞ്ഞവരുടെ ബാധ്യതയാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സക്കാത്ത് കൊടുക്കുന്നവരാകുന്നു വിജയികളായ വിശ്വാസികൾ എന്ന് അള്ളാഹു പറയുന്നു. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, അവരുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് പിടിച്ചു വാങ്ങണം. സക്കാത്തിലൂടെ അവരെ നിങ്ങൾ സംശുദ്ധമാക്കുകയും സംസ്കരിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇപ്പൊ സ്വത്തിൽ സക്കാത്ത് ഉണ്ട്, ആ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സക്കാത്ത് കൊടുക്കാത്തവരിൽ നിന്ന് ഇസ്ലാമിക ഭരണം നിലവിലുള്ള നാടുകളാണ് എങ്കിൽ പിടിച്ചു വാങ്ങാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. സക്കാത്ത് വിസമ്മതിക്കുന്നവർ ഇസ്ലാമിക രാഷ്ട്രത്തിലുണ്ട് എങ്കിൽ ഖലീഫക്ക് സക്കാത്ത് കൊടുക്കാത്തവനോട് യുദ്ധം വരെ ഇസ്ലാമിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ സലയും സക്കാത്തും പലതവണ ഒന്നിച്ചു പറഞ്ഞു, 30-ൽ പരം തവണ. അതിൽ സക്കാത്ത് 30-ൽ തവണ പറഞ്ഞു, അതിൽ 27 തവണയും നമസ്കാരത്തോട് ചേർത്താണ് സക്കാത്തിനെ പറഞ്ഞത്. സലാ സക്കാത്ത് ഒന്നിച്ചാ പറഞ്ഞത്. നമസ്കാരത്തിനുള്ള പ്രാധാന്യം എത്രയാണ് എല്ലാവർക്കും അറിയാം. സക്കാത്തിനും പ്രാധാന്യം അതിൽ നിന്ന് വളരെ കുറവല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചേർത്ത് പറഞ്ഞത് ഈ കൽപ്പനയിൽ അതിൻ്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സക്കാത്ത് കൊടുത്തില്ല, സമ്പത്തുണ്ട്, അത് കറൻസിയായി, ധാന്യങ്ങളായി, സ്വർണവും വെള്ളിയുമായി, നാണ്യവിളകളായി, കാലി സമ്പത്തായി, ഇങ്ങനെ സ്വത്ത് ഉണ്ടാവുകയും സക്കാത്ത് കൊടുക്കാതെ സ്വത്ത് എടുത്തു വെക്കും ചെയ്താൽ എന്താ എന്താ ഗൗരവം? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്, സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്നവർ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون
വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും എടുത്തു വെക്കുന്നവർ. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ. ഫബശ്ശിർഹും ബിഅദാബിൽ അലീം, നോവേറ്റുന്ന വേദന സമ്മാനിക്കുന്ന ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് അവരെ സന്തോഷ വാർത്ത അറിയിക്കുക. യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നം, ഈ സ്വർണവും വെള്ളിയും അത് നരകത്തീയിൽ ചൂടാക്കിയെടുക്കും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. എടുത്തു വെച്ച സ്വർണ്ണം ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എടുത്തു വെച്ച വെള്ളി ഉണ്ടല്ലോ, സ്വർണവും വെള്ളിയും, അത് നരകത്തീയിൽ ചൂടാക്കിയെടുക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നിട്ടോ ഫതുഖുവാ ബിഹ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, ആരുടേതാണോ ഈ സ്വത്ത്, അവരുടെ നെറ്റിയിൽ, അവരുടെ പാർശ്വങ്ങളിൽ, അവരുടെ മുതുകിൽ ഈ ചൂടാക്കപ്പെട്ട സ്വർണം കൊണ്ട് ചൂടുവെക്കും. എന്നിട്ട് പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തു വെച്ച നിങ്ങളുടെ സ്റ്റോക്കാണത്. ഫദൂഖു മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് ആസ്വദിച്ചോളൂ. എടുത്തു വെച്ചല്ലേ, ഭാസുരമായ ഒരു ഭാവിക്ക് വേണ്ടി, സുന്ദരമായ ഒരു നാളേക്ക് വേണ്ടി, ധന്യമായ ഒരു ഫ്യൂച്ചറിന് വേണ്ടി എടുത്തു വെച്ചതാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ. അതാണിത്, നരകത്തിയിൽ ചൂടാക്കിയെടുത്തിട്ട് അതുകൊണ്ട് മനുഷ്യൻ്റെ നെറ്റിയിൽ, മനുഷ്യൻ്റെ പാർശ്വങ്ങളിൽ, മുതുകിൽ അതുകൊണ്ട് ചൂടാക്കി, ശാരീരികമായ ആ ചൂടേറ്റ് പൊള്ളലേറ്റ് പുളയുന്ന മനുഷ്യനോട് പറയാണ്, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാത്തു വെച്ചതാണ്, എടുത്തു വെച്ചതാണ്, സംഭരിച്ചതാണ്, സ്റ്റോക്ക് ചെയ്തതാണ്, അതുകൊണ്ട് ആസ്വദിച്ചോളൂ എന്ന് പറയുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഴുവുന്നതില്ല, സമ്പത്ത് അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ വിധിവിലക്കുകൾ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം, കണക്കിലെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്കുള്ള അവകാശം സമ്പത്തിൽ സകാത്തായിട്ട്, ഇതര ദാനധർമ്മങ്ങളായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ നരകം കാണിക്കപ്പെട്ടു, അടുത്ത് കാണിക്കപ്പെട്ടു. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞത്? ഇന്നന്നാറ ഖദ് ദനത് മിന്നി, നരകം എന്നിലേക്ക് അടുത്തു എന്നാണ്. ഹത്താ നഫഖ്തു ഹർറഹ അൻ വജ്ഹി, നരകച്ചൂട് ഞാൻ എൻ്റെ മുഖത്ത് നിന്ന് ഊതി മാറ്റി എന്ന ഹദീസിൽ കാണാം. നരകത്തിൽ കണ്ട് അടുപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു എന്നാണ്. ഐ റബ്ബ് വഅന മഅഹും, പടച്ചോനെ ഞാനും അവരോടൊപ്പമാണോ, അത്രമാത്രം അടുത്തു എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകം കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ എന്ത് എന്നുള്ളത് റസൂലുള്ളാഹി കാണിക്കപ്പെട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ കണ്ട കാഴ്ചകളെ പറഞ്ഞു. സ്ത്രീകളോട് പറഞ്ഞത് യാ മഅശറൻ നിസാ തസദ്ദഖ്ന വലൗ കാന മിൻ ഹിലീകുൻ ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ. സ്ത്രീകളെ, നിങ്ങളുടെ ആഭരണങ്ങൾ ദാനം ചെയ്തെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളെ കാത്തോളി, കാരണം നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് നിങ്ങളെയാണ്. നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫത്തഖുന്നാറ വലൗ ബിശിഖി തംറ, കാരക്കയുടെ ചീളെങ്കിലും നിങ്ങൾ ദാനം ചെയ്ത് നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കാത്തോളി. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ, നരക സുരക്ഷക്ക് പടച്ചോൻ നൽകിയ സമ്പത്ത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് വിനിയോഗിക്കുക, ദാനമായിട്ട് നൽകുക. അങ്ങനെ സ്വത്തിൽ
അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. ഇഹപര രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. സ്വത്ത് നമ്മൾ അതിൽ സക്കാത്ത് കൊടുക്കേണ്ട കൊടുത്തിട്ടില്ല എങ്കിൽ ആരാൻ്റെ അവകാശം, ആരാൻ്റെ അവകാശം നമ്മൾ തിന്നണത്? 100,000 രൂപയുള്ളവൻ 2,500 രൂപയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് ഫക്കീറിൻ്റെ അവകാശം, മിസ്കീൻ്റെ അവകാശം. ആ 2,500 കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ ഈ 1,000 കൊണ്ട് പുട്ടടിക്കണവൻ ആരാൻ്റെ പൈസ കൊണ്ടാണ് പുട്ടടിക്കണത്? അവൻ്റെ സ്വത്ത് മുഴുവൻ കേടായി. കാരണം ഈ 2,500 ഈ 100,000 എവിടെയെന്നുള്ളത് അവനക്കറിയോ? അതാണ് എടുത്തു മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി കഴിഞ്ഞു? അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായി? ആരാൻ്റെ അവകാശം ഇതിൽ കലർന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏതൊരു ശരീരമാണോ ഹറാമായ സമ്പാദ്യത്തിലൂടെ വളരുന്നത്, ആ ശരീരത്തിന് ഏറ്റവും അർഹപ്പെട്ടത് നരകത്തീയാകുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ സ്വത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ വിധിവിലക്കൾ നമ്മൾ സൂക്ഷിക്കണം, നിയമനിർദ്ദേശങ്ങളെ നമ്മൾ പാലിക്കണം. മറ്റൊരു സാമ്പത്തികമായ നിയമവും നിർദ്ദേശവുമാണ് എങ്ങനെ കൊണ്ടു എവിടെ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ, ചിലർ സ്വത്ത് ചെലവഴിക്കൽ നിഷിദ്ധങ്ങൾക്കാണ്, നിഷിദ്ധങ്ങളിലാണ്. മൂപ്പർക്ക് അടിപൊളി, അത് ഹറാമിലാണ്. നിഷിദ്ധങ്ങൾ വാങ്ങി തൻ്റെ സ്വത്ത് ചെലവഴിക്കുന്ന മനുഷ്യന്മാരെ കാണാൻ സാധിക്കും, ഹറാമിൽ ചെലവഴിക്കുന്നവർ. അത് ഏതൊക്കെ ഹറാമിൻ്റെ മേച്ചിൽപ്പുറങ്ങളുണ്ടോ അവിടങ്ങളിലൊക്കെ മൂപ്പരുടെ സ്വത്തിൻ്റെ വിഹിതം. ഹറാമിനെ പോഷിപ്പിക്കുവാൻ, നിഷിദ്ധങ്ങളെ വളർത്തുവാൻ, നിഷിദ്ധങ്ങൾക്ക് അരുനേൽക്കുവാൻ സ്വത്ത് ചെലവഴിക്കുന്ന മനുഷ്യന്മാരെ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പരലോക കോടതിയിൽ സ്വത്തിൻ്റെ വിഷയത്തിൽ മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്ന് സ്വത്ത് കൊണ്ടു, ഏതിൽ കൊടുത്തു, ചിലവഴിച്ചു, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അതുകൊണ്ട് തന്നെ കാശ് കൊണ്ട് എന്താ വാങ്ങണത്, കാശ് എവിടെയാണ് ചെറിയണത് ചിലവഴിക്കണത്, അത് വളരെ ഗൗരവത്തിൽ വിശ്വാസികൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങൾ, അത് സ്വത്താണ് എങ്കിൽ അതിൽ പോഷിപ്പും വളർച്ചയും എപ്പോഴാണ്? ചെലവഴിക്കുമ്പോഴാണ്. മാ നഖസ മാലും മിൻ സദഖത്തിൻ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാനധർമ്മം കൊണ്ടൊരിക്കലും സ്വത്ത് കുറഞ്ഞിട്ടില്ല. പിന്നെയോ പണ്ടൊരാൾ പറഞ്ഞില്ലേ, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും. ദാനധർമ്മങ്ങൾ സ്വത്തിനെ വളർത്തുകയാണ് ചെയ്യുക. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞു, പലിശ അള്ളാഹു കെടുത്തും. പലിശ അത് ഇല്ലായ്മയിലേക്കാണ്. മാതാക്കൾ പറഞ്ഞു, പലിശ എത്ര വളർന്നു വന്നാലും യഊദു ഇലൽ കുൽ, അത് ഇല്ലായ്മയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് അത് മടങ്ങും. ഇന്നല്ലെങ്കിൽ നാളെ പലിശ പണക്കാരന് തെണ്ടിയാണ്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, അല്ല എന്തിനെ വളർത്തുക? ദാനധർമ്മങ്ങളെയാണ് അള്ളാഹു പോഷിപ്പിക്കുക, വളർത്തുക. മാനക്കസമാലും മിൻ സദഖ, ദാനധർമ്മത്തിലൂടെ ഒരു സമ്പത്തും അത് കുറഞ്ഞിട്ടില്ല എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് തന്നെ സ്വത്തിനെ വളർത്തുവാൻ, പോഷിപ്പിക്കുവാൻ സ്വത്തിൽ സദഖ, സകാത്ത്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതാണ് സ്വത്ത് നൽകി അള്ളാഹു സ്വത്തിനെ വളർത്താൻ, പോഷിപ്പിക്കാൻ നമ്മളോട് പറഞ്ഞതായ കാര്യം. സ്വത്ത് പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേവലം കുറേ ഇങ്ങനെ അട്ടി അട്ടിയായിട്ടുണ്ടാകുക, അല്ലെങ്കിൽ
ബാങ്കിൽ ഡെപ്പോസിറ്റ് വളരുക എന്നുള്ളതല്ല, കുറച്ചാണെങ്കിലും ഉള്ളതിൽ ബർക്കത്ത്. ചിലർക്ക് സ്വത്ത് വളരെ കുറച്ചായിരിക്കും, പക്ഷേ ജീവിതം ധന്യമായിരിക്കും. അതാണ് വേണ്ടത്. അൽ ഗിന ഗിന നഫ്സ് വലൈസ ഗിന അൽ അറദ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനസ്സിൻ്റെ ഐശ്വര്യം ധന്യത അതാണ് ഐശ്വര്യം, അല്ലാതെ കുറേ എണ്ണാനും കുറേ അളക്കാനും കുറേ എണ്ണ പിന്നെ ഉയർത്താനും ഇതല്ല ഐശ്വര്യം. പിന്നെയോ ഗിന നഫ്സ് മനസ്സിൻ്റെ ഐശ്വര്യം അതാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം. അങ്ങനെ ഒരു ഐശ്വര്യം അതാണ് ഇതിനാൽ ഉണ്ടാകുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ധന്യനായിരുന്നു. ധന്യനായ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ധന്യത ഈമാനിൽ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ധന്യതയായി. അതാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ്, അതാണ് അള്ളാഹുവിൽ നിന്നുള്ള അരുളപ്പാട് അനുഗ്രഹം. അപ്പം ആ ഒരു ധന്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു നൽകിയ സ്വത്തിൽ അള്ളാഹിനോട് നന്ദി കാണിക്കണം. സകാത്തായി സദഖയായി നമ്മൾ കർമ്മണ അള്ളാഹുവിന് നന്ദി കാണിക്കുക. അതേപോലെ തന്നെ ഹംദോദി ശുക്റോദി അള്ളാഹുവിനോട് നമ്മൾ വാജ നന്ദി കാണിക്കുക. ലൈൻ ശക്കർത്തും ലസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റി തരും, കൂടുതൽ തരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമ്മൾ നന്ദി കാണിക്കുക. നന്ദി കാണിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വത്ത് നൽകിയിട്ട് നിലംപരിശാക്കിയ കുറേ ആളുകളുണ്ട്. സ്വത്ത് നൽകി പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലംപരിശാക്കി. കാറു വലിയ സമ്പന്നനായിരുന്നു, വലിയ സമ്പന്നൻ. എത്രമാത്രം അന്ന് കാറൂൻ്റെ സ്വത്ത് കണ്ടിട്ട് സ്വത്തില്ലാത്തവർ കാറൂന് നൽകപ്പെട്ടതുപോലെ നമുക്കും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് മോഹിച്ചു പോയി, കൊതിച്ചു പോയി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ ചെയ്തത്? ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. കാറൂൻ്റെ മുമ്പിൽ അവൻ്റെ ഭൂമിക്കും വീടിനു മുമ്പിൽ അമ്പരചുംബിയായ കൊട്ടാരം. സ്വത്തോ? വലിയ സ്വത്താ. അതിനെ ചാവിക്കൂട്ടങ്ങൾ വരെ ചുമക്കാൻ വലിയൊരു ശക്തമായ ഗ്രൂപ്പിന് സാധിക്കാത്ത വിധം ഗംഭീരമാണത്. പക്ഷെ അള്ളാഹു എന്താ ചെയ്തത്? ഭൂമിയെ പിളർത്തി ഭൂഗർഭത്തിലേക്ക് കാറൂനെയും അവൻ്റെ അമ്പരചുംബിയായ കൊട്ടാരത്തെയും സ്വത്തിനെയും ഒന്നായിട്ടുണ്ട് ഇറക്കി. ഭൂമി ഒഴുകി. ലഖദ് കാന ലകും ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സബഅ് ഗോത്രം, ആ സബഅ് ഗോത്രത്തിന് അവരുടെ താമസ സ്ഥലത്ത് തന്നെ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള പറയുന്നു. സബഅ് ഗോത്രത്തിന് അവരുടെ താമസ സ്ഥലത്ത് തന്നെ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ജന്നത്താ ഞാൻ യമീൻ വശിമാൻ, ആ സബഅ് ഗോത്രത്തിൻ്റെ ആ നാട്ടിൽ വലത് ഭാഗത്തൊരു തോട്ടം, ഇടത് ഭാഗത്തൊരു തോട്ടം. സമ്പത്ത് എന്താണെന്നറിയോ? അതിങ്ങനെ മുഴച്ച് മികച്ച് നിൽക്കുന്ന ഒരു നാട്, സബ ഗോത്രത്തിൻ്റെ നാട്. ഒരാൾ ഒരു കാലിക്കൊട്ട തലയിൽ വെച്ചിട്ട് ആ തോട്ടത്തിലൂടെ നടന്നു പോയാൽ തോട്ടം മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് പഴം കൊഴിഞ്ഞ് വീണ കൊട്ട നിറയുന്നതാണ്. അത്രമാത്രം സമ്പത്തായിരുന്നു, ഫലഭൂയിഷ്ഠമായിരുന്നു, ധന്യമായിരുന്നു സബ ഗോത്രം. അള്ളാഹു അവർക്ക് ഈ തോട്ടം കൊടുത്ത്, ഫലഭൂയിഷ്ഠമായ ധന്യമായ തോട്ടം. അവരോട് അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ? കുലൂമിൻ റിസ്ക് റബ്ബിക്കും വഷ്കുറു ലഹു, പടച്ചോൻ്റെ റിസ്ക്കാണ് ഈ തോട്ടം, അത് നിങ്ങൾ തിന്നോളി. വഷ്കുറു ലഹു, അള്ളാഹുക്ക് നിങ്ങൾ നന്ദി കാണിച്ചോളി. ബൽദതുൻ തയ്യിബ വറബ്ബുൻ ഗഫൂർ, നല്ല ഒരു നാട്, കുറ്റങ്ങൾ പൊറുക്കുന്ന തെറ്റുകൾ മാപ്പാക്കുന്ന റബ്ബ്, അതുകൊണ്ട് തിന്നോളി കുടിച്ചോളി, അള്ളാഹുക്ക് നന്ദി കാണിച്ചോളി എന്ന് പറഞ്ഞു. എന്താ സബഅ് ഗോത്രം ചെയ്തത്? അവരടിച്ചു പൊളിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഈ അനുഗ്രഹത്തിന് സമ്പത്തിന് അവർ നന്ദി കാണിച്ചില്ല, നന്ദി കേട് കാണിച്ചു. അള്ളാഹു അനുഗ്രഹം മുകളിൽ നിന്ന് ചൊരിഞ്ഞു കൊടുത്തപ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദി കേടാണ് അവരുടെ സമ്മാനവും സംഭാവനയും. മോൾക്ക് അങ്ങോട്ട് കൊടുക്കണം നന്ദി കേട്. അള്ളാഹു സുബ്ഹാനഹു വ തആല
ആ സബഅ് ഗോത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. ആ സബഅ് ഗോത്രത്തിൽ അതിനോട് ചായി ഒരു അണക്കെട്ടുണ്ടായിരുന്നു, നല്ല വെള്ളം നടന്ന് നിൽക്കുന്ന അണക്കെട്ട്. ആ അണക്കെട്ട് അള്ളാഹു തകർത്തു. ജലപ്രവാഹത്തിൽ ആ സുന്ദരമായ നാടിനെ, തോട്ടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാമാവശേഷമാക്കി. ഒന്നുമില്ല. പിന്നെ ചില വാഗച്ചെടികളും മറ്റു ചില വൃക്ഷങ്ങൾ ഫലവത്തല്ലാത്ത, അത് മാത്രം സമ്മാനിച്ച് ആ നാടവിടുന്ന് നാട് വിട്ട മാതിരി അള്ളാൻ്റെ ആധാരം പറഞ്ഞു വരുന്നത്. സ്വത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുക, മനസ്സ വാച കർമ്മണ, എങ്കിൽ വളർച്ചയും ഉയർച്ചയും ബർക്കത്തും ന്യായമത്തുമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്തെ കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദുആവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين واحفظ اللهم هذا البلد امنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.